നമസ്കാരം. മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ മിനാർ 14 ഡ്രാവ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്കിന്റെ ഈ പ്രീ ക്വാർട്ടർ സ്റ്റേജിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡോടുകൂടെ നമ്മുടെ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആയി. ഇന്ന് മുതൽ നമ്മുടെ പ്രീ ക്വാർട്ടർ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഒരുപാട് പുതുമ നിറഞ്ഞ ഒരു സ്റ്റേജ് തന്നെയാണ് ഈ ഒരു പ്രീ ക്വാർട്ടർ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ നമ്മോടൊപ്പം ഉള്ളത് 12 മികച്ച ഗായകരാണ്. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. അതിനു മുന്നേ നമ്മുടെ ഈ ഒരു സ്റ്റേജിനെ കുറിച്ചും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആദ്യമായി നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാം. ഈ വ്യക്തി എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു ലോങ് ബ്രേക്കിന് ശേഷം തന്നെയാണ് ഓഡിയൻസിന് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഒരുപാട് നല്ല മാപ്പിളപ്പാട്ടുകൾ, ലളിത ഗാനങ്ങൾ, കൂടാതെ സിനിമാ ഗാനങ്ങളും നമുക്ക് സമ്മാനിച്ച ലൈല റസാഖ് ആണ്. ഇത്ത നമസ്കാരം. ഇത്ത 14 രാവിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ഫാമിലിക്ക് സ്വാഗതം. ഇത്ത ഞാൻ പറഞ്ഞ ഒരു ലോങ് ബ്രേക്ക് എന്ന് എനിക്ക് തോന്നുന്നു 20 വർഷത്തിന് ശേഷമാണ് ഇത്ത വരുന്നത് ഓഡിയൻസിന് മുന്നിലേക്ക്, അല്ലേ? എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് കാണുമ്പോൾ. ചെറിയ ചെറിയ വളരെ ടാലൻ്റായ കുട്ടികൾ നന്നായി പാടുന്നു. എനിക്ക് ഇത്ത ഫേമസ് ആയത് ഗൾഫിൽ വെച്ചാണ്, അല്ലേ? അതെ. അപ്പം ഇപ്പം നാട്ടിലാണോ? ഇപ്പം നാട്ടിലാണ്. ലൈല റസാഖ് എന്ന ഈ പേര് പ്രത്യേകിച്ച് സംഗീതാസ്വാദകർക്കിടയിൽ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല. എല്ലാവർക്കും അറിയാം, പഴയകാലത്ത് കാസറ്റുകളിൽ HMV റെക്കോർഡിലൊക്കെ ഒരുപാട് പാട്ട് പാടിയ വ്യക്തിയാണ്. ഇടക്കാലത്ത് വിദേശത്തായിരുന്ന സമയത്താണ് സജീവമായത്. ആ കാലത്താണ് സിനിമയിലും ഗാനമേളകളും മലയാളത്തിലെ മുൻനിര ഗായകരുടെ കൂടെയൊക്കെ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാണെന്ന് ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബ്രേക്ക് വന്നത്. ശരിക്കും ഒരു കുടുംബിനിയായതോടുകൂടി ഈ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഏതായാലും ഇത്ത ഈ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ലോകത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, താങ്ക് യു ഫൈസൽ മാഷേ. അപ്പം ഇത്ത നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഇത്തയുടെ ഒരു പാട്ടിലൂടെ തന്നെ ആയിക്കോട്ടെ, അല്ലേ? അപ്പം നമ്മുടെ ഈ പ്രീ ക്വാർട്ടർ സ്റ്റേജിലെ റൗണ്ടുകളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ആദ്യമായി നമുക്ക് ഫൈസൽ മാഷിനോട് ചോദിക്കാം. ഫൈസൽ മാഷേ, പുതിയ റൗണ്ടിലേക്ക് വന്നപ്പോൾ വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും നല്ല നന്നായിട്ട് പാടുന്ന കുട്ടികളാണ്. ഈ ഒരു സീസണിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും നല്ല പാട്ടുകാരാണ് എന്നുള്ളതാണ്. പല സീസണിലും നമ്മൾ കാണുന്നതാണ്, എല്ലാ മത്സരങ്ങളും കാണുന്നതാണ്. അവസാന റൗണ്ടിലേക്ക് വരുമ്പോഴാണ് നല്ല നല്ല കുട്ടികൾ തെളിഞ്ഞു വരിക. ഇതല്ല, ഇത് ആദ്യം മുതൽ തന്നെ നല്ല കുട്ടികളാണ്. പിന്നെ കുട്ടികളുടെ ഇടയിൽ പാട്ട് പാടുന്ന മുമ്പ് ഉണ്ടാകുന്ന ലിറിക് വൈസ് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും കൊണ്ടാണ് ഓരോരുത്തരും ഇങ്ങനെ ഔട്ടാകുന്നത്. എല്ലാവരും മികച്ച കുട്ടികൾ തന്നെ. ഈ ഒരു പ്രീ ക്വാർട്ടർ റൗണ്ടിൽ നമ്മൾ 3 പാട്ടാണ് ഒരു കുട്ടിക്ക്. ഒന്ന് ഒരു ഫാസ്റ്റ് സോങ്, മാപ്പിളപ്പാട്ടിലെ ഏറ്റവും ചടുലമായ ദ്രുതഗതിയിലുള്ള ഒരു പാട്ട്. പിന്നീട് ഒരു ഡ്യുയറ്റ്സ് റൗണ്ടുണ്ട്. ഒരു ഡ്യുയറ്റ് സോങ് പാടണം. അത് നമ്മുടെ 14 രാവിലെയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ സീസണിലൊക്കെ പാടിയ കുട്ടികളുമായി അവർ ഡുവറ്റ് ചേർന്നിട്ടൊരു പാട്ട്. പിന്നെ ഹിറ്റ്സ് ഓഫ് 14 രാവ്. 14 രാവിലെ ഈ ഒരു കഴിഞ്ഞ 2 സീസണിലും നമ്മളെ മത്സരാർത്ഥികൾ പാടിയ ഹിറ്റായ പാട്ടുകൾ, ആളുകളുടെ ഏറ്റവും സ്വീകരിച്ച, ഏറ്റവും ആളുകൾ കണ്ട പാട്ടുകൾ, അതിൽ നിന്ന് ഈ ഒരു സീസണിലെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ഒരു പാട്ട്, ഹിറ്റ്സ് ഓഫ് 14 രാവ് എന്നൊരു പ്രത്യേക റൗണ്ട്. ഇങ്ങനെ 3 പാട്ടാണ് കുട്ടികൾ പാടേണ്ടത്. എല്ലാവരും നല്ല തയ്യാറെടുപ്പിലാണെന്ന് അറിയാം. കാരണം മത്സരത്തിൻ്റെ ഒരു ആവേശവും എല്ലാവരും നല്ല കുട്ടികളും ആയതുകൊണ്ട്, എല്ലാവരും നന്നായി പാടുന്നവരായതുകൊണ്ട് തന്നെ
തീപ്പാറുന്ന പോരാട്ടം തന്നെ ഇവിടെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു ഫൈസൽ മാഷ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം ഷാൻസ. നമ്മളിപ്പോൾ ഇത്രയും വലിയ ഒരുപാട് സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞിട്ടിപ്പം പ്രീ ക്വാർട്ടർ സ്റ്റേജ് അല്ലെങ്കിൽ ഷെഡ്യൂൾ 5 നമ്മളങ്ങനെ അവിടെ എത്തി നിൽക്കുകയാണ്. ഫൈസൽ മാഷ് പറഞ്ഞപോലെ തന്നെ നമുക്ക് ഒരു ഒരു കോമ്പറ്റീഷൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ കുട്ടികൾ ഏകദേശം ഫൈനലൊക്കെ ആകുമ്പോഴേക്ക് എത്ര പേരുണ്ടാവും. ഒരു 4-5 പേര് നമ്മുടെ മനസ്സിലുണ്ടാവും, ഒരു 4-5 പേര് ആരൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് സത്യം പറയാൻ നമുക്കെപ്പോഴും ഒരു പിടുത്തമില്ല. ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ഒരു ടോപ്പ് 6 അതിൽ ആരൊക്കെ ഉണ്ടാവുന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂസ്ഡാണ്. കാരണം എല്ലാവരും നല്ല കുട്ടികളാണ്, എല്ലാവരും നല്ല രീതിയിൽ പാടുന്ന കുട്ടികളാണ്. നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും എന്തായാലും മുന്നിൽ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നത്. താങ്ക് യു ഷാൻസ്. രണത്ത, അതെ, ഇപ്പോൾ 12 പേരിലാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മുടെ അടുത്തുനിന്ന് വിട്ടുപോയവരും അത്രയും മോശമൊന്നും ആരും ആയിരുന്നില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ടൊക്കെ ഔട്ടായവരാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അപ്പോൾ രണ്ടുപേരും സംസാരിച്ചു റൗണ്ടിനെ കുറിച്ച്, എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു. എന്തായാലും എനിക്കറിയാം നല്ല കനത്തൊരു പോരാട്ടം തന്നെ ആയിരിക്കും. 12 പേരും നന്നായിട്ട് പാടുന്നവരാണ്. എല്ലാവർക്കും നന്നായിട്ട് പാടാൻ കഴിയട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ 12 മത്സരാർത്ഥികളിൽ നിന്ന് ആദ്യമായി ഈ പ്രീ ക്വാർട്ടർ സ്റ്റേജിൽ മത്സരിക്കാൻ നമ്മുടെ സ്വന്തം ആനന്ദനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആനന്ദ. ഹായ് അനു. ഹലോ, ഇത് ഫസ്റ്റ് പെർഫോമൻസ് ആണ് അനു. ഇപ്പം ഈ ഒരു പെർഫോമൻസിൽ നമ്മുടെ ഈ കഴിഞ്ഞ 14 രാവ് സീസൺ 1-ലും സീസൺ 2-ലൊക്കെ പാടിയ നല്ല മാപ്പിളപ്പാട്ടുകളുണ്ട്, അതുല്യ പ്രതിഭകളുടെ അനശ്വര ഗാനം. അപ്പം ഇന്ന് ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ചിത്ര ചേച്ചി പാടിയ കരുണക്കടലായ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. ഓക്കെ, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. അപ്പം ഓൾ സെറ്റ്. ഇതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ഫിനാലയെക്കുറിച്ച്. ആ കേട്ടില്ലല്ലേ, എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്? അബുദാബി വെച്ചാണ് നടക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ? അതിനുവേണ്ടി നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രീ ക്വാർട്ടർ സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസിനായി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തോളൂ. ഗുഡ് ലക്ക്.
അനു. അങ്ങനെ അനുവിൻ്റെ ഈ ഒരു പാട്ടോട് കൂടെ നമ്മുടെ പ്രീ ക്വാർട്ടർ സ്റ്റേജ് മത്സരം ആരംഭിച്ചു. അനു, എങ്ങനെ ഉണ്ടായിരുന്നു പാടിയിട്ട്? എന്ത് തോന്നുന്നു? കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി. എന്തായാലും നമ്മുടെ ഈ ഒരു സോങ് നമ്മൾ ആദ്യമായിട്ട് റിനുവിൽ നിന്നാണ് ഈ ഒരു 14-ാം രാവിലെ വേദിയിൽ വെച്ച് കേൾക്കുന്നത്. ഫസ്റ്റ് സീസണിൽ റിനു പാടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് റിസൾട്ടിലേക്ക് പോവാം. ആദ്യമായി നമുക്ക് ചോദിക്കാം, ലൈലത്ത എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. എല്ലാത്തിലും ഉപരിയായിട്ട് നല്ല ഫീലിംഗ്, ഏറ്റവും അതാണ് ഏറ്റവും തോന്നി, നന്നായി തോന്നിയത്. താങ്ക് യു. ഷാൻ സർ, അനു, പ്രീ ക്വാർട്ടറിലേക്ക് സ്വാഗതം. നമുക്കിനി ക്വാർട്ടറും സെമിയൊക്കെ പോകണ്ടേ? അപ്പം മോള് നല്ല ഫീലിലാണ് പാടിയത്. കുഞ്ഞു കുഞ്ഞ് ഇഷ്യൂസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് പെട്ടെന്ന് പല്ലവിയിലാണ് എനിക്കത് എവിഡൻ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ അനുപല്ലവിയുടെ എൻഡിൽ ചെറുതായിട്ട് പിച്ച് ഒന്ന് സ്ലിപ്പായി. അപ്പം ഇനി നമ്മൾ പാട്ട് നല്ലതാണോ മോശമാണോ എന്ന് പറയേണ്ട ഒരു അവസ്ഥ മാത്രം. നമ്മളിനിയിപ്പം ഓരോന്നോരോന്ന് പിൻ പോയിൻ്റ് ചെയ്യുന്ന, അതും പ്രീ ക്വാർട്ടർ സ്റ്റേജിൽ പിൻ പോയിൻ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പം ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ പോലും ഇല്ലാത്ത സിംഗേഴ്സിനെയാണ് നമുക്ക് ഇനി ഇവിടം തൊട്ട് അങ്ങോട്ടേക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ പാടിയത് മോശമാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, നല്ല ഫീൽഡിൽ തന്നെയാണ് പാടിയത്. ചെറിയ ചെറിയ ഇഷ്യൂസും കൂടെ നമ്മൾ ഒഴിവാക്കണം ഇനി തൊട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാൻ സർ. ഫൈസൽ വാഷേ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇപ്പോൾ ഷാൻ ഇവിടെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നമുക്ക് മൂന്ന് പാട്ട് പാടി മാർക്ക് കൂട്ടുമ്പോൾ ചെറിയ വിഷയങ്ങൾ വലുതായി വരും. കാരണം എല്ലാവരും നല്ല പാട്ടുകാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ ചെറിയ ഇഷ്യൂസ് പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് റിനു പാടി നമ്മുടെ ഒരു 14-ാം റൗണ്ടിൻ്റെ ഹിറ്റായി മാറിയൊരു ഒരു പാട്ടായിരുന്നു സീസൺ വണ്ണിൽ. ഇറ്റ്സോ 14-ാം റൗണ്ടാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സെലക്ഷനാണ്. നമ്മൾ OM മാഷ്, OM ഗരുവാരക്കുണ്ട്, കോടിക്കോട പോക്കർ, ചിത്രിച്ച്, ആ ടീമിൻ്റെ നല്ലൊരു പാട്ട്, ഒരു ഭക്തിഗാനം എന്നുള്ള തരത്തിലേക്ക് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ്. നേരത്തെ തന്നെ ഹിറ്റാണ്. 14-ാം രാവിലൂടെ റിനു പാടിയ സമയത്ത് ഒരുപാട് വ്യൂവേഴ്സ് ഈ പാട്ടിനുണ്ടായിരുന്നു. ഏതായാലും മോൾക്ക് ആ ഫീലൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ഇഷ്യൂസ് ആണെങ്കിലും അത് ഗൗരവമാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷേ. രണത്ത, നല്ലൊരു പാട്ട്. കാരണം ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. 14-ാം ഫസ്റ്റ് ഈ പാട്ടോടുകൂടിയാണ് സീസൺ 1 തുടങ്ങുന്നത്. അപ്പോൾ തൊട്ടേ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ചേച്ചി ചിത്രേച്ചി പാടിയ പാട്ട് ഇത് മസ്സുൽ ഹറം. അപ്പോൾ കേട്ടിട്ടില്ലേ അനു? നല്ലൊരു, ശരിക്കും നമുക്ക് ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരുപാട് ഫീൽ ഒന്നും കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു പാട്ട്. അതെനിക്ക് തോന്നുന്നു ഇത്തിരി പിച്ച് അനു കുറച്ചു ഇല്ലേ? അപ്പോൾ അതെന്താണെന്നറിയുമോ, ആ പിച്ച് കുറച്ചതിൽ എനിക്ക് എൻ്റെ ഒരു കുഞ്ഞറിവ് വെച്ച് ഞാൻ പറയണം. അപ്പോൾ ചില പാട്ട് നമുക്കത് കുറച്ചൊരു ഡൗൺ, അങ്ങനെയൊക്കെ ചില സ്ഥലത്തെ ഏരിയയിൽ അങ്ങനെ തോന്നും. അപ്പോൾ അതും കൂടി ആകുമ്പോൾ എനിക്ക് തോന്നുന്നു റിനു കറക്റ്റ് പിച്ച് തന്നെയല്ലേ പാടിയിരിക്കണേ അല്ലേ? പിന്നെ എൻഡിലൊരു അല്ലേ കരുണക്കടലായ ഒരു സംഗതി വേറെ പാടിയില്ലേ? കരുണക്കടലായ അങ്ങനെ അങ്ങനെ എന്തോ ഒരു എൻഡ് ചെയ്യുന്ന സ്ഥലത്തെ അങ്ങനെയുള്ള, അങ്ങനെ എനിക്കങ്ങനെ തോന്നിയത്. കുറച്ച് കുറച്ച് സംഗതികളുടെ ഒരു ക്ലിയർ, പിന്നെ ഹൈ, പിന്നെന്താ ഒതുക്കിയിട്ടുണ്ട്. ഒതുക്കുമ്പോൾ നമുക്ക് ആ ഫീൽ അവിടെയൊക്കെ കുറച്ച് കുറച്ച് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിച്ചിൻ്റെ ആ കുറച്ച്, എൻ്റെ ചില പാട്ടുകൾ ആ കറക്റ്റിൽ ആ പിച്ചിൽ വന്നില്ലെങ്കിൽ നമുക്കോരോ, നമ്മളങ്ങനെ കേട്ട് കേട്ടിട്ടായിരിക്കണം കേട്ടോ ഒരുപാട്. സോറി, എല്ലാവരും പാടിയാലായാലും ചേച്ചി പാടിയ നമ്മളും പാടുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു പിച്ചിൽ പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്നും കൂടെ ഫീൽ കൊടുക്കായിരുന്നു. എന്നാലും അനു ആ പ്രാക്ടീസിൻ്റെ ഒക്കെ വെച്ചിട്ട് അനു പാടി, ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് അനു അത്രയും നമുക്ക് പറഞ്ഞുതരാനുള്ളൊരു ടൈം ഇനി ഇല്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. ഓക്കെ, നമുക്ക് റിസൾട്ട് അറിയാം അല്ലേ? ആദ്യമായി ഷാൻ സർ, 27/30. ഫൈസൽ മാഷെ, 27 അഗെയിൻ. താങ്ക് യു ഫൈസൽ മാഷെ. രണത്ത, 26.5. താങ്ക് യു, 26.5. ഇനി ഔട്ട് ഓഫ് 10 ആണ് ലൈലത്ത നമുക്ക് മാർക്ക് തരാൻ പോകുന്നത്. എത്ര കൊടുക്കാം? 8. താങ്ക് യു അനു, കൺഗ്രാചുലേഷൻസ്. 88.5 ഔട്ട് ഓഫ് 100. നല്ല മാർക്സ് തന്നെയാണ്, കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ പ്രീ ക്വാർട്ടർ സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ഇവിടെ അവസാനിച്ചു. ഇനി രണ്ട് പെർഫോമൻസും കൂടെ ഉണ്ട് അല്ലേ? അതിനായിട്ട് കീപ് പ്രാക്ടീസിങ്. ഓൾ ദി ബെസ്റ്റ്.